ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അമ്മൂസ് കിച്ചൺ. നമുക്കിന്ന് അടിപൊളി ഒരു മട്ടൻ കറി ഉണ്ടാക്കിയാലോ? അതിനായിട്ട് ഞാനിവിടെ 1.5 കിലോ മട്ടൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തു വച്ചിട്ടുണ്ട്. ചതച്ച ഉള്ളി, നമ്മുടെ ചുവന്നുള്ളി ചതച്ചത്, ഒരു 10 ചുവന്നുള്ളി ചതച്ചതെടുത്ത് വച്ചിട്ടുണ്ട്. ഒരു തക്കാളി ചെറുതായി അരിഞ്ഞത് എടുത്തു വച്ചിട്ടുണ്ട്. വെളുത്തുള്ളി 2 കുടം വെളുത്തുള്ളി ഞാൻ എടുത്തിട്ടുണ്ട്. അത് ഞാൻ ചതച്ച് എടുത്തു വച്ചിരിക്കുകയാണ്, കല്ലേ വെച്ച് ചതച്ച് എടുത്തു വച്ചിരിക്കുകയാണ്. 4 പച്ചമുളക് ചതച്ചത്, 1 വലിയ കഷ്ണം ഇഞ്ചി ചതച്ചത്, സബോള 3 വലിയ സബോള അരിഞ്ഞത്, ആവശ്യത്തിന് കറിവേപ്പില, ഉപ്പ്, ഇത്രയാണ് ഞാനിവിടെ എടുത്തു വച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്കുള്ള മസാലയ്ക്കായിട്ട് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 2 ടീസ്പൂൺ ഗരം മസാല പൊടി, ഇത്രയാണ് ഞാനിവിടെ എടുത്തു വച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിവിടെ എങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കാം കേട്ടോ. അതിനായിട്ട് ഞാനിവിടെ ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. ആ കുക്കറിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന നമ്മുടെ മട്ടൺ ഇട്ട് കൊടുക്കാം. അതിലോട്ട് നമ്മൾ അരിഞ്ഞു വച്ചിരിക്കുന്ന 3 സവാള ഇട്ട് കൊടുക്കാം. നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന പൊടികളെല്ലാം നമുക്കിട്ട് കൊടുക്കാം. ഇഞ്ചി ചതച്ച് വെച്ചിരുന്ന ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി, നമ്മൾ 2 കുടം വെളുത്തുള്ളിയാണ് എടുത്തു വച്ചിരുന്നത്, അതിൻ്റെ പകുതി ഇട്ട് കൊടുക്കാം. ചതച്ച് വെച്ചിരുന്ന മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് നമുക്ക് 1/2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇതിപ്പോൾ ഞാൻ മസാലയൊക്കെ നന്നായിട്ട് പരട്ടി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു 20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഇതിപ്പോൾ നമ്മളിവിടെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ഞാൻ സ്വല്പം വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണേ, അടുക്കി പിടിക്കാതിരിക്കാനായിട്ട് കുറച്ച് വെള്ളം, എന്നിട്ട് ജസ്റ്റ് ഒന്നുകൂടി ഒന്ന് ഇളക്കാം. ഇനി നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം, നല്ലതുപോലെ വേവിച്ചെടുക്കാം. അപ്പം ഞാൻ വേവിച്ചെടുത്തിട്ട് വരാവേ. അപ്പം നമ്മുടെ മട്ടൻ ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നിങ്ങൾ എടുക്കുന്ന മട്ടൻ്റെ അനുസരിച്ചിരിക്കും കേട്ടോ അതിൻ്റെ വേവ്, അതനുസരിച്ച് നിങ്ങൾ വേവിക്കുക. അപ്പോൾ ഇവിടെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് നോക്കാം കേട്ടോ. ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ആ എണ്ണ ചൂടായിട്ടുണ്ട്. എണ്ണ ചൂടായപ്പോൾ ഞാൻ ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്ന വെളുത്തുള്ളിയുടെ ബാക്കി, നമ്മൾ 2 തൊടാണ് എടുത്തിരുന്നത്, അതിനകത്തുനിന്ന് 1 തൊടം മിച്ചം നമ്മൾ കുക്കറിലേക്കിട്ടു. ഇത് അതിൻ്റെ ബാക്കി ഇരുന്നതാണ്. അപ്പം അത് ഞാനിങ്ങോട്ട് ഇട്ട് കൊടുത്തു. ഇതിലോട്ട് നമുക്കിനി ചതച്ച് വെച്ചിരിക്കുന്ന നമ്മളുടെ ചുവന്നുള്ളി കൂടി ഇട്ട് കൊടുക്കും. ഇതിലോട്ട് നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ ചുവന്നുള്ളിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടി നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് തീ ഒന്ന് നന്നായിട്ട് കുറച്ച് വെക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മസാല കൂടി ഇട്ട് കൊടുക്കണം. അതിനായിട്ട് ഞാനിവിടെ 1 ടീസ്പൂൺ ജീരകത്തിൻ്റെ പൊടിയും 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ജീരകത്തിൻ്റെ പൊടിയും കാശ്മീരി ചില്ലി പൗഡറും കൂടി ഇട്ട് കൊടുക്കാം. ഈ കാശ്മീരി ചില്ലി പൗഡർ ഇടുന്നത് നല്ല കളറ് കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ. ഇന്ന് നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഈ മുളക് പൊടി നിങ്ങൾക്ക് ഇനി വേണമെങ്കിൽ ഇടാം, അതൊക്കെ അവനവൻ്റെ എരിവിൻ്റെ അനുസരിച്ചാണ്. ഞാനിവിടെ ഇപ്പം 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1 ടീസ്പൂൺ ജീരകപ്പൊടിയാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. ഇതിപ്പം നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ആ ജീരകത്തിൻ്റെ ഒക്കെ നല്ലൊരു മണം വരുന്നുണ്ട്. നമുക്കിതിലേക്ക് എടുത്തു വെച്ചിരുന്ന തക്കാളി ഇട്ട് കൊടുക്കാം. ചെറിയ തക്കാളി ആണെങ്കിൽ 2 എണ്ണം എടുക്കാം, വലിയ തക്കാളി ആണെങ്കിൽ 1 എണ്ണം എടുക്കുക. ഇനി ഇതൊന്ന് കിടന്ന് ഒന്ന് മൂക്കട്ടെ.
തീ നന്നായിട്ട് കുറച്ചാണ് ഇട്ടിരിക്കുന്നത് ഞാൻ ഇതൊന്ന് മൂടി വെച്ച് വേവിക്കുവാണ് നമുക്ക് ഇതൊന്ന് തുറന്നു നോക്കാവേ ഞാൻ ഇതൊന്ന് തുറന്നു നോക്കി കണ്ടോ നല്ല തക്കാളി ഒക്കെ നന്നായിട്ട് ഉടഞ്ഞിട്ടുണ്ട് ഇത് ഈ സമയത്ത് നമുക്ക് സ്വല്പം ഉപ്പ് കൂടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ മട്ടൻ വേവിച്ചത് ഇങ്ങോട്ട് ഒഴിച്ചു കൊടുക്കും അപ്പോൾ ഞാൻ മട്ടൻ ഇങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്കൊന്ന് തീ കൂട്ടിയിടാം നമുക്കിതൊരു മീഡിയം ഫ്ലെയിമിലിടാവേ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിതൊന്ന് മൂടി വയ്ക്കാം ഇത് കണ്ടോ നമ്മുടെ മട്ടൻ ഇവിടെ നല്ലതുപോലെ കിടന്ന് തിളയ്ക്കുന്നുണ്ട് എണ്ണയൊക്കെ തെളിഞ്ഞു വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതൊരു 5 മിനിറ്റ് തുറന്ന് വെച്ചിട്ട് വേവിക്കാം അപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്തു നമ്മുടെ മട്ടൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഞാനിതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാൻ പോവുകയാണ് അങ്ങനെ നമ്മുടെ അടിപൊളി ഈസി മട്ടൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ചെയ്തു നോക്കണം കേട്ടോ ചെയ്തു നോക്കിയിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ താങ്ക് യു